ും സ്നേഹപൂർവ്വം ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു സ്നേഹമുള്ളവരെ സ്നേഹമുള്ളവരെസയിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനാണ് യേശു ക്രിസ്തു ഈ രക്ഷകന്റെ പിറവിയെ കുറിച്ച് പ്രവാചകന്മാരിലൂടെ നിരന്തരം ലോകത്തെ പിതാവായ ദൈവം അറിയിച്ചു കൊണ്ടിരുന്നു യേശുവിൻ്റെ ജനനം വരെയും ഈ അറിയിപ്പ് തുടർന്നുകൊണ്ടിരുന്നു കന്യകയിലൂടെ ജനിക്കുമെന്ന പ്രവാചകൻ ലോകത്തെ ബോധ്യപ്പെടുത്തി എന്നാൽ യേശു ജനിച്ചപ്പോൾ യേശുവിന്റെ തിരുപ്പിറവി ലോകം അറിഞ്ഞതേയില്ല ലോകം സ്വീകരിച്ചില്ല ലോകം മനസ്സിലാക്കിയുമില്ല അറിഞ്ഞതും സ്വീകരിച്ചതും അല്പം ആട്ടിടയന്മാർ മാത്രം എന്നാൽ ഇന്ന് ലോകത്ത് ആഗോള തലത്തിലൊരാഘോഷമാണ് ക്രിസ്തുമസ് എങ്ങനെയാണ് ഇത് ആഗോള തലത്തിലേക്ക് ഈ ആഘോഷം ആയി തീർന്നത് അതിനൊരൊറ്റ ഉത്തരമാണ് അത് യേശു ക്രിസ്തുവിന്റെ മരണം മൂലമാണ് ക്രിസ്തുമസിന് വിലയുണ്ടായത് പ്രസക്തി ഉണ്ടായത് അഥവാ യേശുവിൻ്റെ തിരു ഉത്ഥാനമാണ് ക്രിസ്തുമസിന് പ്രസക്തിയുണ്ടായത് സ്നേഹമുള്ളവരെ നമ്മുടെ ഭാരതത്തിൽ രണ്ട് മഹാന്മാരുടെ ജന്മദിനം നാം ആഘോഷിക്കാറുണ്ട് അവർ അത് ഗാന്ധിജിയുടെയും മഹാത്മാഗാന്ധിജിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെതുമാണ് അവർ ജീവിച്ചിരുന്നപ്പോൾ അവരുടെ ജന്മദിനത്തെക്കുറിച്ച് ആരും ഓർത്തില്ല അത് ആഘോഷിച്ചുമില്ല എന്നാൽ അവർ മഹത്തരമായ പ്രവൃത്തികൾ രാഷ്ട്രത്തിന് കാഴ്ചവെച്ചപ്പോൾ രാഷ്ട്രം അവരെ ആദരിച്ചുകൊണ്ട് അവരുടെ ജന്മദിനം ആഘോഷിക്കുന്നു അവരുടെ പ്രവർത്തനത്തിന്റെ മഹത്വമാണ് അവരുടെ ജന്മദിനത്തെ ആദരിക്കുവാൻ രാഷ്ട്രം തീരുമാനിക്കുന്നത് അതുപോലെ യേശുക്രിസ്തുവിന്റെ മരണവും ഉത്താനവുമാണ് അവന്റെ ജനനത്തെ കുറിച്ച് നാം വിലയിരുത്തി അതിന്റെ പ്രസക്തി നാം മനസ്സിലാക്കി അത് ആഘോഷമാക്കി മാറ്റിയത് സ്നേഹമുള്ളവരെ നമ്മൾ ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ആഘോഷിക്കാനായിട്ട് ഒരു കുഞ്ഞു പ്രവൃത്തി നാം ചെയ്യുമ്പോൾ ഒരു പക്ഷെ നാം ഒരു കുഞ്ഞു നക്ഷത്രം ഉണ്ടാക്കി തൂക്കുമ്പോൾ ഒരു പുൽകൂട് ഒരു ക്രിസ്തുമസ് മരമൊരുക്കുമ്പോഴൊക്കെയും ഈ രക്ഷാകര പദ്ധതിയിൽ ഒരു പങ്കാളിത്തം നാം നാം അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് പിതാവായ ദൈവത്തിന്റെ ഈ വലിയ രക്ഷാകര ദൗത്യത്തിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ് ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ നാം ചെയ്യുന്നത് അതുകൊണ്ട് നാം മനസ്സിലാക്കുന്നത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങളിലുള്ള നമ്മുടെ പങ്കാളിത്തം പോലും അത് യേശുവിൻ്റെ ഈ രക്ഷാകര പദ്ധതിയോടുള്ള പ്രഖ്യാപനമാണ് യേശുവിൻ്റെ ജനനത്തെ ആദരിക്കാത്തവർക്ക് മരണത്തെ പ്രത്യാശിക്കാൻ സാധ്യമല്ല മരണത്തെ മഹത്വത്തോടെ മനസ്സിലാക്കാൻ സാധ്യത വർക്ക് ജന്മദിനവും ആഘോഷിക്കാൻ സാധ്യമല്ല അപ്പോൾ യേശുവിൻ്റെ ജനനവും മരണവും പരസ്പര പൂരകമായ ഒരു സത്യമാണ് സ്നേഹമുള്ളവരെ വരാനിരിക്കുന്ന ഈ ക്രിസ്തുമസിന് വേണ്ടി നമുക്ക് സ്നേഹപൂർവ്വം ഒരുങ്ങാം ദൈവ സ്നേഹത്തിൽ നമുക്ക് ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ വർഷത്തെ ക്രിസ്തുമസ് നമുക്ക് മഹത്തരമുള്ളതാക്കി തീർക്കാം ഏവർക്കും സന്തോഷകരമായ ഒരു ക്രിസ്തുമസ് ദിനം ആശംസിക്കുന്നു ആമേൻ